നിനക്ക് നിങ്ങൾ എവിടെക്കെങ്കിലും പോണ്ട? ഇല്ല, എന്നാ ഞാനിപ്പോ വരാട്ടോ. ആ ശരി, ആ ടാങ്ക് ഒന്ന് കഴുകി വെക്കണേ, ഞാനിപ്പോ വരാം. നോക്കി നോക്കി തെരഞ്ഞു പിടിച്ച് എത്ര കട കേറി ഇറങ്ങി വാങ്ങിയതാണ് ഞാൻ. എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്തോ ഒരു പുതിയ പ്രശ്നം കൊണ്ടാണല്ലോ വരവ്. എന്തായാലും മാറി നിൽക്കട്ടെ. എന്നാലും ഇങ്ങനെ ഉണ്ടാവോ മനുഷ്യന്മാർ? എൻ്റെ അമ്മോ, സമ്മതിക്കണം. എങ്ങനെ തന്നെ മനസ്സ് വരണാവോ? വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടേ വരികയായിരിക്കും എടുക്കാൻ വേണ്ടിയിട്ട്. എന്നെ കൊണ്ടൊന്നും ആവില്ലപ്പാ, തല്ലിക്കൊന്നാലും എന്നെ കൊണ്ട് പറ്റില്ല ഇതിനൊന്നും. എന്താണ് എന്താ പറയക്ക, ഞാൻ പള്ളിയിൽ പോട്ടെ, 10 മിനിറ്റ് നേരം ചെരുപ്പ് ഊരി വെച്ചേയുള്ളൂ. ചെരുപ്പ് കാണാനല്ല, ആരോ എടുത്തിട്ട് പോയിരിക്കണു. അപ്പൊ ഈ ഇട്ടിരിക്കുന്നത് ഇതാ? ഈ ചെരുപ്പാ? ഈ ചെരുപ്പ് ഞാൻ ചുറ്റുപാകം നോക്കിയപ്പോ നല്ലൊരു ചെരുപ്പ്, പിന്നെ എനിക്ക് പാകവും ഉണ്ട്, നല്ല ഭംഗിയും ഉണ്ട്, കാണുമ്പോ നല്ല ലുക്കും ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അതിങ്ങോട്ട് എടുത്തിട്ട് ഇട്ട് വന്നു. അല്ലാണ്ട് അവിടെ നിന്ന് ഇത്രയും ദൂരം നിങ്ങളുടെ നടക്കണ്ടേ? ഇതാകുമ്പോ എനിക്ക് മാച്ചും ഉണ്ട്. പിന്നെ കോട, എൻ്റെ കൂടെ കാണാനില്ല, ബുക്ക് സ്റ്റാളിൽ ബുക്ക് തരയണതിൻ്റെ ഇടയിലേ കൊടനെ ആരോ അടിച്ചുകൊണ്ടുപോയി. പിന്നെ ഈ കൊട, ഇത് അവിടെ കണ്ടപ്പോൾ ശരി വെയിലല്ലേ, അപ്പോൾ അത് അവിടെ തൊട്ടിട്ട് നിങ്ങൾ വെയിലത്ത് വരണ്ടേ? അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് വന്നു. ബാഗിലൊന്നുണ്ടല്ലോ. പിന്നെ ഈ കൊട, ഇത് നല്ല കളർ കണ്ടു, ഇത് ഫാൻസി കളറല്ലേ, എൻ്റെ ബാഗിന് നല്ല മാച്ചല്ലേ. അപ്പോൾ ഞാൻ ഈ കൊട മാറ്റി മാറ്റി പിടിക്കാമല്ലോ, അപ്പോൾ ഈ കൊടയും ഞാൻ അവിടെ കണ്ടപ്പോൾ എടുത്തിട്ട് വന്നു. ആ പറഞ്ഞില്ല, വേണ്ട, നിങ്ങൾ എവിടേക്കെങ്കിലും പോകുമ്പോഴേ കണ്ടവിടെ ഒന്നും ചെരുപ്പ് ഊരി വെച്ചിട്ട് പോകണ്ടാട്ടുള്ളൂ, ആൾക്കാർ ഇങ്ങനെ എടുത്തിട്ട് പോകും. ഇത് കണ്ടില്ലേ, എൻ്റെ ചെരുപ്പും കുടയൊക്കെ എടുത്തിട്ട് പോയിരിക്കുന്നത്. ശരി വരി, നല്ല ക്ഷീണം, ഒന്ന് കടക്കട്ടെ.